Hello friends and welcome back to my channel Biomate. In the discuss BSc Zoology le phylum Arthropoda chapter le ettom important aayittulla topic aanu that is Pineus. PSC ninnum oru baadu questions chodichittunde. Appo nammude oru question paper edukkuvaanengil ettom koodale questions oru topic ninnu vannittulla ee prawn thanneyanu Pineus allengil prawn nanu parayunnathu. Appo adinte appendages aayalum adinte morphological characters aayalum pinne adinte life history aayalum systems aayalum baakiyulla systems aayalum ellam valaridhikam important aanu. Namukku adu easy aayittu എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു ചലഞ്ച് ആയിട്ട് എടുത്ത് അത് പ്രോപ്പറായിട്ട് പഠിക്കാം അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ടോട്ടലി നമുക്ക് 30 മാർക്സ് മതി ജയിക്കാനായിട്ട് അതിൽ തന്നെ ഇത്രയും മാർക്സ് ഈ പ്രോണിൽ നിന്നാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇത് കറക്റ്റായിട്ട് പഠിച്ചാൽ ഒരിക്കലും മറക്കത്തില്ല അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എസ്എ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും സോ നമുക്ക് ഈസി ആയിട്ട് അത് പഠിക്കാം അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമുക്ക് പ്രോൺസിൻ്റെ അപ്പൻഡിക്സിലേക്ക് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കാനായിട്ടും ഈസിയാണ് അതിൽ ഫസ്റ്റ് നമ്മുടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സിൽ ആദ്യം ഈ പ്രോൺസിൻ്റെ ബോഡിയെ രണ്ടായിട്ട് നമുക്ക് ഡിവൈസ് ചെയ്യാം ഒന്നെന്ന് പറയുന്നത് അവിടെ സെഫാലോ തൊറാക്സ് റീജിയനും രണ്ടെന്ന് പറയുന്നത് അബ്ഡോമൻ റീജിയനും ഓക്കെ അപ്പോൾ സെഫാലോ തൊറാക്സ് റീജിയനിലെ അബ്ഡോമൻ റീജിയൻസിലുള്ള കുറച്ച് പാർട്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ആദ്യം നമുക്ക് ഫിഗർ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോട്ടിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ പിനിയസിൻ്റെ ടോട്ടലായിട്ടുള്ള ഒരു സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ഒരു ഫിഗർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞു സെഫാലോ തൊറാക്സ് റീജിയനുണ്ട് അബ്ഡോമൻ റീജിയനുണ്ട് കണ്ടില്ലേ ആ ഒരു ഹെഡ് റീജിയനായിട്ട് വരുന്നതാണ് ഈ സെഫാലോ തൊറാക്സ് റീജിയൻ പിന്നെ വരുന്നതാണ് അബ്ഡോമൻ റീജിയൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി ആയിട്ടുള്ള അതായത് നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മാംസമായിട്ട് വരുന്ന ആ ഭാഗമൊക്കെയാണ് ഈ അബ്ഡോമൻ റീജിയൻ എന്ന് പറയുന്നത് അപ്പോൾ സെഫാലോ തൊറാക്സ് റീജിയൻ എന്ന് പറയുന്നത് സെഫാലിക് എന്ന് പറഞ്ഞ ഹെഡാണ് അപ്പോൾ ഈ ഹെഡും തൊറാക്സും കൂടെ വരുന്നതാണ് സെഫാലോ തൊറാക്സ് ഇനി ഈ ഫിഗറിൽ നമ്മൾ നോക്കി പറയുവാണെങ്കിൽ ഈ സെഫാലോ തൊറാക്സ് എക്സ്റ്റെൻഡ് ചെയ്ത് അവരുടെ സെഫാലോ തൊറാക്സ് എന്ന് അവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ അവിടെയായിട്ട് ഒരു എക്സോ സ്കെലിറ്റൺ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ അതിൽ ആദ്യം നമ്മളിപ്പോൾ ഒരു പ്രോണിനെ എടുത്ത് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ ആദ്യം നമ്മൾ എടുത്ത് കളയുന്ന ഒരു ഭാഗമുണ്ട് അതിൻ്റെ എക്സോ സ്കെലിറ്റൻ ആണത് അതൊരു ഒരു ചെറിയൊരു നൈസ് ആയിട്ടുള്ള ഒരു തോട് പോലെയാണ് ഇരിക്കുന്നത് ആ ഒരു എക്സോ സ്കെലിറ്റിനെയാണ് കാരാപേസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ കരാപേസ് എക്സ്റ്റെൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ആൻറ്റിയറിലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിരിക്കുന്നത് റോസ്ട്രമാണ് റോസ്ട്രം നമ്മൾ ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കോമ്പൗണ്ട് അതിൻ്റെ താഴെയായിട്ട് വരുന്നത് ഈ റോസ്ട്രവും കോമ്പൗണ്ടായും അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത് അതായത് ഈ കോമ്പൗണ്ടായി റോസ്ട്രത്തിൽ അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത് എന്തിനാണ് ഈ കോമ്പൗണ്ടായി ഒരു മൂവബിൾ ആയിട്ടുള്ള രീതിയിൽ അതായത് മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോമ്പൗണ്ടായി ഇരിക്കുന്നത് അത് ഈ റോസ്ട്രത്തിൽ അറ്റാച്ച് ചെയ്താണ് ഇരിക്കുന്നത് പിന്നെ അവിടെ ആൻറ്റിന്യൂൾസും ആൻറ്റിനിയെ കൊണ്ട് ഇതൊക്കെ അപ്പൻഡേജസിൽ വരുന്നതാണ് നമുക്ക് പഠിക്കാം പിന്നെ ഈ തൊറാക്സ് റീജിയനിൽ തൊറാക്സ് ലെഗ്സ് പ്രസൻ്റ് ആണ് ഇതെല്ലാം അപ്പൻഡേജസിൽ വരുന്നതാണ് നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഇനി അബ്ഡോമൻ റീജിയൻ വരുവാണെങ്കിൽ അബ്ഡോമൻ റീജിയൻ 6 സെഗ്മെൻറ്റഡ് ആയിട്ടാണ് ഉള്ളത് അതിൽ ഏറ്റവും അവസാനമായിട്ട് വേറൊരു റീജിയൻ ഉണ്ട് അതിനെയാണ് ടെൽസൺ എന്ന് പറയുന്നത് ടെൽസൻ്റെ എൻഡിലായിട്ടാണ് എനസ് പ്രസൻ്റ് ആയിട്ടുള്ളത് പിന്നെ പറയുവാണെങ്കിൽ പ്ലിയോ പോർട്സ് പ്രസൻ്റ് ആണ് പ്ലിയോ പോർട്സ് നമ്മൾ പഠിക്കുന്നതാണ് പ്ലിയോ പോർട്സും അപ്പൻഡേജസിൽ പെടുന്നതാണ് ഇനി പ്ലിയോ പോർട്സിൽ ഏറ്റവും അവസാനത്ത് വരുന്നതിൻ്റെ പറയുന്ന പേര് യൂറോപോഡ് എന്നാണ് അതൊരു വേറൊരു സ്ട്രക്ചറായിട്ടാണ് കാണുന്നത് അപ്പോൾ യൂറോപോഡും ഉണ്ട് പ്ലിയോ പോർട്സ് ഉണ്ട് അതായത് പ്ലിയോ പോർട്സിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഉള്ളതാണ് ഈ യൂറോപോഡ് എന്ന് പറയുന്നത് അതായത് സിക്സ്ത് പ്ലിയോപോഡാണ് യൂറോപോഡ് എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ നമ്മൾ അപ്പൻഡേജസിൽ പഠിക്കും ഇതാണ് ബേസിക് ആയിട്ട് ഒരു അബ്ഡോമൻ റീജിയനും സെഫാലോതൊറാക്സ് റീജിയനൊക്കെ പറയുന്നത് ഇനി അവരുടെ അബ്ഡോമൻ റീജിയനിലെ ഒരു സെഗ്മെൻ്റ് എടുത്തിട്ട് അതിനെ ഒരു ഫിഗർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടെ നോക്കിയിട്ട് നമുക്ക് നോട്ടിലേക്ക് പോകാം ഇനി നമ്മുടെ അബ്ഡോമൻ റീജിയൻ്റെ ഒരു സെഗ്മെൻ്റ് എടുത്താൽ നമ്മൾ പറഞ്ഞു സെഫാലോ തൊറാക്സിനെ കവർ ചെയ്തിട്ടുള്ള എക്സോ സ്കെലറ്റിനെ പറയുന്ന പേര് ഏതാണ് കരാപേസ് എന്നാണ് ഇനി പീനിയസിൻ്റെ നമ്മളുടെ അബ്ഡോമൻ റീജിയനിലെ ഓരോ സെഗ്മെൻറ്റും കവർ ചെയ്തേക്കുന്ന ഒരു എക്സോ സ്കെലറ്റിനെ പറയുന്ന പേര് ടെർഗം എന്നാണ് ഈ ടെർഗം പ്രൊലോങ്ങേറ്റ് ചെയ്ത് ഒരു ഈ ടെർഗം എന്ന് പറയുന്നത് ആ ഒരു റാ ഷേപ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ടെർഗം അപ്പോൾ നമ്മൾ ഫിഗർ നോക്കി റാ ഷേപ്ഡ് ആണ് ടെർഗം എന്ന് പറയുന്നത് ടെർഗം കുറച്ച് താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രൊലോങ്ങേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് പ്ലൂറോൺ എന്ന് പറയുന്നത് ഈ പ്ലൂറോണിനും ടെർഗത്തിനും ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് എപ്പിമെറോൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ടെർഗത്തിന് പാരലായിട്ടൊരു പ്ലേറ്റിലേക്ക് സ്ട്രക്ചറുണ്ട് അതായത് നമ്മുടെ ഈ ഒരു റായിനെ റാ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറായിട്ട് ടെർഗത്തിന് എടുക്കുകയാണെങ്കിൽ അതിന് എന്താ പാരലായിട്ട് ഒരു ഇതില്ലേ എന്തായത് നമ്മൾ പ്രോട്ടോപോഡേറ്റൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്ന ആ ഒരു സ്ഥലമാണ് സ്റ്റേണം എന്ന് പറയുന്നത് പാരലായിട്ടൊരു പ്ലേറ്റിലേക്ക് സ്ട്രക്ചറാണ് ഈ സ്റ്റേണം എന്ന് പറയുന്നത് പിന്നെ ഉള്ളതാണ് ഈ പ്രോട്ടോപോഡൈറ്റ്സ് ഉണ്ട് പിന്നെ എക്സോപൊഡൈറ്റും എൻഡോപൊഡൈറ്റും ഉണ്ട് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്തായിട്ട് പഠിക്കാം അപ്പോൾ ഇതാണ് രണ്ട് ഫിഗേഴ്സ് എന്ന് പറയുന്നത് ഇനി കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സെഫാലോ തൊറാക്സ് റീജിയനിൽ പഠിക്കാണ്ട് നമുക്ക് നോട്ട് നോക്കാം
ഓക്കെ അപ്പോൾ സെഫാലോതൊറാക്സ് റീജിയനിൽ ആദ്യം തന്നെ നമ്മൾ പറയുവാണെങ്കിൽ സെഫാലോതൊറാക്സ് ഇസ് ഫോംഡ് ബൈ ദ ഫ്യൂഷൻ ഓഫ് ഹെഡ് ഓർ സെഫാലോൺ ആൻഡ് തൊറാക്സ്. ഞാൻ പറഞ്ഞതാണ് ഹെഡ് അല്ലെങ്കിൽ സെഫാലോണും തൊറാക്സും കൂടി ഫ്യൂസ് ചെയ്ത് വരുന്നതാണ് ഈ സെഫാലോതൊറാക്സ് എന്ന് പറയുന്നത്. ഇനി ഹെഡിലെ 5 സെഗ്മെൻറ്റ്സും ഉണ്ട്, തൊറാക്സിക്കലി 8 സെഗ്മെൻറ്റ്സും ആണ്. അപ്പം ഹെഡ് ടോട്ടൽ എത്ര സെഗ്മെൻറ്റ്സ് ആണ് സെഫാലോതൊറാക്സിനുള്ളത്? 13 സെഗ്മെൻറ്റ്സ് ആണ് ഉള്ളത്. അതിൽ 5 എണ്ണം ഹെഡും ബാക്കിയുള്ള 8 എണ്ണം തൊറാക്സിലുമാണ് ഉള്ളത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് തന്നെയാണ് കരാപേസ്. അതിന് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കാം. ദാറ്റ് ഇസ് ദ ഡോർസൽ ആൻഡ് ദ ലാറ്ററൽ സൈഡ്സ് ഓഫ് ദ സെഫാലോതൊറാക്സ് ആർ കവേർഡ് ബൈ എ സിംഗിൾ കൈറ്റീനിയസ് എക്സോസ്കെലിറ്റൻ കാർഡ് കരാപേസ് ഓർ ദി ഡോർസൽ ഷീൽഡ്. അപ്പോൾ കരാപേസ് അല്ലെങ്കിൽ ഡോർസൽ ഷീൽഡ് എന്ന് പറയുന്നത് സെഫാലോതൊറാക്സിനെ കവർ ചെയ്ത് വരുന്ന ഒരു എന്താ ഒരു കൈറ്റീനിയസ് ആയിട്ടുള്ള എക്സോസ്കെലിറ്റൻ ആണ്. അടുത്തെന്ന് പറയുന്നത് ആൻറ്റീരിയർ റീജിയൻ ഓഫ് ദ കരാപേസ് ഫോംസ് ഇൻ എ ഫ്രണ്ട് ആൻഡ് മീഡിയം സെറേറ്റഡ് പ്രോസസ് നോൺ ആസ് റോസ്ട്രം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ആൻറ്റീരിയർ റീജിയനിലേക്ക് ഈ കരാപേസ് എന്താ ഒരു എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു സ്ട്രക്ചറാണ് റോസ്ട്രം, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ദെർ ആർ കോമ്പൗണ്ട് ഐസ് വിച്ച് ആർ അറ്റാച്ച് ദ ബേസ് ഓഫ് ദി റോസ്ട്രം ബൈ മൂവബിൾ സ്റ്റാക്സ്. അത് നമ്മൾ പറഞ്ഞതാണ് കോമ്പൗണ്ട് ഐസും റോസ്ട്രവും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നു, അതൊരു മൂവബിൾ സ്റ്റാക്കായിട്ടാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത് നമ്മൾ പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ കരാപേസ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ സ്കെലിറ്റൻ ആണ്. അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ഒരു ഫ്ലാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് ഈസ് ദ ഫ്രീ വെൻഡൽ ഫ്ലാപ്സ് ഓഫ് കരാപേസ് ഓൺ ഈച്ച് സൈഡ് ഓഫ് ദ തൊറാക്സ് ഈസ് കാൾഡ് എസ് ബ്രാങ്കിയോ സ്റ്റെഗേറ്റ് ഓർ ദ ഗിൽ കവർ. ഇതിന് പറയുന്ന പേരാണ് ഗിൽ കവർ അല്ലെങ്കിൽ ബ്രാങ്കിയോ സ്റ്റെഗേറ്റ്. ഇപ്പോൾ ബ്രാങ്കിയോ സ്റ്റെഗേറ്റ് അല്ലെങ്കിൽ ഗിൽ കവർ എന്ന് പറയുന്നത് കരാപേസിൻ്റെ രണ്ട് സൈഡിലുമായിട്ടുള്ള ഒരു ഫ്ലാപ്പ് ലൈക്ക്, ഫ്ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന ഒരു സ്ട്രക്ചർ, നമ്മളുടെ കതവ് അല്ലെങ്കിൽ ജനലിനെ പോലെ, അതാണ് ഈ ഫ്ലാപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ്, രണ്ട് സൈഡിലുള്ള സ്ട്രക്ചറാണ് ഗിൽ കവർ അല്ലെങ്കിൽ ബ്രാക്കിയോ സ്റ്റെഗേറ്റ്. ഇതൊരു കവറാണ്, പേര് കേട്ടാൽ തന്നെ അറിയാലോ എന്തിനെ കവർ ചെയ്യുന്നത്. നമുക്ക് താഴോട്ട് നോക്കാം. ദ സ്പേസ് ബിറ്റ്വീൻ ദ ബ്രാക്കിയോ സ്റ്റെഗേറ്റ് ആൻഡ് ദി ബോഡി വാൾ, ബോഡി വാളിൻ്റെയും ബ്രാക്കിയോ സ്റ്റെഗേറ്റിനെയും സ്പേസിൻ്റെ സ്പേസിലായിട്ട് ഒരു ചേമ്പറുണ്ട്, അതാണ് ബ്രാങ്കിയൽ ചേമ്പർ. ഈ ചേമ്പറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെയാണ് റെസ്പിറേറ്ററി ഓർഗൻസും ഗിൽസ് എല്ലാം ലൈ ചെയ്തേക്കുന്നത്. അപ്പം ഈ ചേമ്പറിനെ ക്രോസ് ചെയ്താണ് ആരുള്ളത്, ഗിൽ കവർ ഉള്ളത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബ്രാങ്കിയൽ ചേമ്പർ എന്ന് പറയുന്നത് ഗിൽസിനെയും റെസ്പിറേറ്ററി ഓർഗൻസിനെയൊക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് ബ്രാങ്കിൽ ചേമ്പർ. അതിനെ കവർ ചെയ്താണ് എന്തിരിക്കുന്നത്, ഗിൽ കവർ അല്ലെങ്കിൽ ബ്രാങ്കിയോ സ്റ്റെഗേറ്റ് ഉള്ളത്. ഇത് കരാപേസിൻ്റെ അവിടെയാണ് ഉള്ളത്, അതായത് തൊറാക്സ് റീജിയനിലാണ് ഉള്ളത്. അടുത്തെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു തന്നെ സെഫാലോതൊറാക്സിൽ ഒരു സ്റ്റേനൽ പ്ലേറ്റ് പ്രസൻ്റ് ആണ്. ഇനി ഫീമെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് തൊറാക്സ് സെഗ്മെൻറ്റ്സിൽ അവരോട് ഔട്ട് ഗ്രോത്ത് ഉണ്ട്, അതിനെയാണ് തെലിക്കം എന്ന് പറയുന്നത്. ഈ തെലിക്കത്തിലാണ് മെയിൽസ് സ്പെമാറ്റോഫോഴ്സിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കോപ്പുലേഷൻ സമയത്ത് തെലിക്കം എന്ന് പറയുന്ന ഈ ഒരു ഔട്ട് ഗ്രോത്ത് അവിടെ തൊറാക്സ് സെഗ്മെൻറ്റ്സിൽ ലാസ്റ്റ് സെഗ്മെൻറ്റിലുള്ള തെലിക്കോ എന്ന് പറയുന്ന ഔട്ട് ഗ്രോത്തിലാണ് ഇത് മെയിൽസ് അവരുടെ സ്പെമാറ്റോഫോഴ്സ് ഫീമെയിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സെഫാലോതൊറാക്സിലെ 13 സെഗ്മെൻറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെഫാലോതൊറാക്സിലെ 13 ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉണ്ട്. അപ്പോൾ ആർത്രോപോഡ്സ് എന്ന് പറഞ്ഞാലേ ജോയിൻറ്റഡ് അപ്പൻഡേജസ് ഉള്ള ആൾക്കാരല്ലേ. അപ്പം ആർത്രോപോഡ്സിലെ പ്രോൺസിൻ്റെ ജോയിൻറ്റഡ് അപ്പൻഡേജസ് സെഫാലോതൊറാക്സിലാണെങ്കിൽ എത്ര പേയേഴ്സ് ഉണ്ട്, 13 പേയേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 5 പേയേഴ്സ് സെഫാലിക് റീജിയനിലുമാണ് ഉള്ളത്, ബാക്കിയുള്ള 8 പേയേഴ്സ് തൊറാക്സിക് റീജിയനിലാണ് ഉള്ളത്. ഇത് ജസ്റ്റ് പഠിച്ചു വെച്ചാൽ, കാരണം നമ്മൾ ഈ അപ്പൻഡേജിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഇനി അവരുടെ ജനേറ്റൽ ഓപ്പണിങ്സിൻ്റെ ഒരു ഇതാണ് പറയുന്നത്. ഫീമെയിൽസിലാണെങ്കിൽ അവർ ഫീമെയിൽസിൻ്റെ ജനേറ്റൽ ഓപ്പണിംഗ് പെയറായിട്ട് കാണുന്നത് തൊറാക്സിൽ ലെഗ്സിൻ്റെ 6th സെഗ്മെൻസിലാണ്. ഇനി മെയിൽസിലാണെങ്കിൽ അവരുടെ ജനേറ്റൽ അപ്പേച്ചർ പെയറായിട്ട് കാണപ്പെടുന്നത് ലാസ്റ്റ് പെയർ ഓഫ് തൊറാക്സിക് ലെഗിലാണ്. 6th പെയർ ഓഫ് തൊറാക്സിക് ലെഗിൽ കാണുന്നത് ഫീമെയിലിൻ്റെയും, ഇനി മെയിൽസിനാണെങ്കിൽ അവരുടെ ലാസ്റ്റ് പെയർ ഓഫ് തൊറാക്സിക് ലെഗ്സിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് സെഫാലോതൊറാക്സിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഫിഗറിൽ പറഞ്ഞതുകൊണ്ട് അല്ലാതെ കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടുള്ളതും ഉണ്ട്. ഇനി നമുക്ക് അബ്ഡമൻ റീജിയൻ നോക്കാം. അപ്പം അബ്ഡമൻ റീജിയനിലെ ഫസ്റ്റ് പറയുന്നത് അബ്ഡമൻ റീജിയൻ 6 സെഗ്മെൻറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഈ 6 സെഗ്മെൻറ്റ്സ് പോരാഞ്ഞിട്ട് അവിടെ ഏറ്റവും എൻഡായിട്ട് ഒരു പീസ് ഉണ്ട്, അതിനെയാണ് ടെൽസൺ എന്ന് പറയുന്നത്. അപ്പോൾ ടെൽസൺ ഞാൻ കാണിച്ചിരുന്നതാണല്ലോ ഫിഗറിൽ, യൂറോപ്പ് ഒന്ന് തൊട്ടടുത്തായിട്ടുള്ളതാണ് ടെൽസൺ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഡോർസൽ സൈഡ് ഓഫ് ഈച്ച് അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ഈസ് കവേർഡ് ബൈ എൻ എക്സോസ്കെലിറ്റൻ കാൾഡ് ടെർഗം. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിനെ കവർ ചെയ്തേക്കുന്ന എക്സോസ്കെലിറ്റൻ പേരുന്ന പേരാണ് ടെർഗം. പക്ഷേ സെഫാലോതൊറാക്സിനെ കവർ ചെയ്തേക്കുന്ന എക്സോസ്കെലിറ്റൻ ഏതാണ്, കരാപേസ്. ഓക്കെ, ഇനി ഡൗൺവേർഡ് ആയിട്ട് ഈ ടെർഗം ഡൗൺവേർഡ് ആയിട്ട് പ്രൊലോങ്ങേറ്റ് ചെയ്യുന്നത് ഏതാണ്, പ്ലൂറോൺ ആണ്. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി അതിന് വെൻട്രലായിട്ട് ഏത് സ്ട്രക്ചറുണ്ട്, സ്റ്റേണമുണ്ട്. അത് നമ്മൾ ഫിഗറിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇനി അടുത്തെന്ന് പറയുകയാണെങ്കിൽ ഇനി പ്ലൂറോണിൻ്റെയും വെൻട്രൽ അപ്പൻഡേജസിൻ്റെയും ഇടയിലായിട്ടുള്ള സ്ട്രക്ചറാണ് എപ്പിമെറോൺ. അത് നമ്മൾ കണ്ടതാണല്ലോ, സ്റ്റേണം പ്ലേറ്റും നമ്മുടെ ടെർഗം, ആ റാ ഷേപ്ഡ് ടെർഗോം, പിന്നെ അതിൻ്റെ ഇടയിലായിട്ട് വരുന്ന പ്ലൂറോണിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സ്ട്രക്ചറാണ് എപ്പിമെറോ എന്ന് പറയുന്നത്. ഇനി പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറാണെങ്കിൽ അതാണ് സ്റ്റേണൽ പ്ലേറ്റ് അല്ലെങ്കിൽ സ്റ്റേണം എന്ന് പറയുന്നത്.
ഇനി ലാസ്റ്റ് പേര് അബ്ഡോമിനൽ അപ്പൻഡേജ് എന്ന് പറയുന്നത് യൂറോപോഡാണ്. അപ്പോൾ ടോട്ടൽ ഉള്ള നമ്മുടെ ടോട്ടൽ എത്ര അബ്ഡോമിനൽ അപ്പൻഡേജസ് ഉണ്ട്? അബ്ഡോമിനൽ അപ്പൻഡേജ് ടോട്ടൽ 6 എണ്ണം ഉണ്ട്. അതിൽ അഞ്ചെണ്ണം പ്ലിയോപോഡ്സ് തന്നെയാണ്. പക്ഷേ ഏറ്റവും അവസാനം ഉള്ളതാണ് യൂറോപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് പേര് അബ്ഡോമിനൽ അപ്പൻഡേജിന് പറയുന്ന പേര് യൂറോപോഡ് എന്നാണ്. ബാക്കിയെല്ലാം പ്ലിയോപോഡ്സ് ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഇനി മെയിൽസിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് പെയർ ഓഫ് അബ്ഡോമിനൽ അപ്പൻഡേജസ് ഫോംസ് എ കോപ്പുലേറ്ററി അപ്പാരറ്റസ് കാർഡ് എന്താ പെറ്റാസ്മ. അപ്പോൾ പെറ്റാസ്മ എന്ന് പറയുന്നത് മെയിൽസിൽ കാണുന്ന ഒരു കോപ്പുലേഷന് വേണ്ടിയുള്ള അപ്പാരറ്റസ് ആണ്. അതിന് പറയുന്ന പേര് പെറ്റാസ്മ എന്നാണ്. അബ്ഡോമിനൽ അപ്പൻഡേജ് തന്നെയാണ്. ഇനി പറയുവാണെങ്കിൽ നമ്മൾ ടെലിസൻ ഞാൻ പറഞ്ഞല്ലോ യൂറോപ്പിനെ തൊട്ടടുത്തായിട്ട് അല്ലെങ്കിൽ അബ്ഡോമിനൽ ലാസ്റ്റ് സെഗ്മെൻറ്റ്സിന് ചേർന്നുള്ളതാണ് ഈ ടെലിസൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെലിസൻ്റെ ഏറ്റവും ബേസിലായിട്ടാണ് എനസ് ഉള്ളത് അല്ലെങ്കിൽ എനസ് ഓപ്പണിംഗ് ഉള്ളത്. യൂറോപോഡ്സ് ഇൻ ദ ടെൽസൻ ഫോംസ് എ ടെയിൽ ഫിൻസ്. അപ്പോൾ യൂറോപോഡ്സും ടെൽസനും കൂടെ ഒരുമിച്ച് നമുക്ക് അതിന് ടെയിൽ ഫിൻ എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ വാലെന്ന് പറയാം. അപ്പോൾ വാലായിട്ട് സങ്കല്പിച്ചേക്കുന്നത് ഏതാണ്? യൂറോപോഡും എന്താ ടെൽസനുമാണ്. ടെൽസൺ എന്ന് പറയുന്നത് അബ്ഡോമിൻ്റെ ലാസ്റ്റ് സെഗ്മെൻ്റ് ആണ്. പക്ഷേ യൂറോപോഡ് എന്ന് പറയുന്നത് ഏതാണ്? അബ്ഡോമിൻ റീജിയനിൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ അപ്പൻഡേജസിൻ്റെ അവസാനത്തെ അപ്പൻഡേജ് ആണ്. ഈ അവസാനത്തെ അപ്പൻഡേജ് ആയിട്ടുള്ള യൂറോപോഡ് ഈ ടെൽസന് ചേർന്നാണിരിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നമുക്ക് ടെയിൽ ഫിൻ എന്ന് പറയാം. ദേ ആർ യൂസ് ഫോർ ദ ബാക്ക്വേർഡ് മോഷൻ. അവർ നമ്മൾ വെള്ളത്തിലേക്ക് കിടക്കുമ്പോൾ ഉള്ള ബേക്കിലോട്ടുള്ള മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ടെയിൽ ഫിൻ ആയിട്ടുള്ള യൂറോപോഡും ടെൽസൺ എന്ന് പറയുന്നത്. സോ ഇതാണ് അവിടെ ബേസിക് ആയിട്ടുള്ള എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് അവിടെ എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ ഒരു എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് പറയാം. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുമ്പായിട്ട് നമുക്ക് പിനീസിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്നത് നോക്കൂ. 22 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അത് ഏകദേശം ഒരു 4 വർഷം കണ്ടേ ഉള്ളൂ. 4 വർഷം അല്ലെങ്കിൽ 5 വർഷം കൂടിപ്പോയാൽ 5 വർഷത്തെ ക്വസ്റ്റ്യൻ്റെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഇതിനകത്ത് ഇത്രയും ഈ ഒരു ഇയറിൽ പോലും 22 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ഞാൻ എഴുതാത്തതും ഉണ്ട്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത് ഈ പിനീസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന്. അതിനകത്ത് നമുക്ക് എടുത്തു പറയുവാനാണെങ്കിൽ നോക്കിയാൽ ഫസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? പിനീസിൻ്റെ ലാർവൽ സ്റ്റേജ് ആണ്. അത് ഒരു 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2019 2018 ചേർത്തുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. 2021 22 ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇപ്പോൾ ലാർവൽ സ്റ്റേജ് ആണ്. അതിനകത്ത് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ. എല്ലാം എന്താ അവിടെ ലാർവൽ സ്റ്റേജിനെ കുറിച്ചും പിന്നെ ഏതെങ്കിലും ഒരു ലാർവേനെ എടുത്ത് ചോദിച്ചിട്ടുള്ളത് അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ഉള്ളതെല്ലാം അവിടെ അപ്പൻഡേജസിനെ കുറിച്ചൊക്കെയാണ്. പിന്നെ ഫിഗർ എല്ലാം പഠിക്കണം. പിനേസിൻ്റെ എല്ലാ ഫിഗറും പഠിക്കണം. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് 15 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാമല്ലേ. അപ്പം വിത്ത് എ നീറ്റ് ലേബിൾഡ് ഡയഗ്രാം വൈ റൈറ്റ് ആൻ എസ്സേ ഓൺ ദ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് കോമ്പൗണ്ട് ഐസ്. അപ്പം നെർവസ് സിസ്റ്റത്തിൽ ഉള്ള അതിൽ നമ്മുടെ ഈ സെൻസ് ഓർഗൻസിൽ വരുന്നതാണ് ഈ കോമ്പൗണ്ട് ഐസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോമ്പൗണ്ട് ഐസിനെ കുറിച്ച് അതിൻ്റെ നീറ്റായിട്ടുള്ള ലേബിൾഡ് ഡയഗ്രാമും ആണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ വർക്കിങ്ങും എല്ലാം അത് 15 മാർക്സിനാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ തന്നെ സെഫാലിക് അപ്പൻഡേജസും പിന്നെ അല്ലാതെ ഉള്ള ഏതെങ്കിലും ഒരു അപ്പൻഡേജ് അല്ലെങ്കിൽ ടോട്ടൽ അപ്പൻഡേജസ് ജസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ഇതെല്ലാം 15 മാർക്സിനുള്ള എസ്സേ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന് ചോദിച്ചിട്ടുവാണെങ്കിൽ ഒരു 6th ക്വസ്റ്റ്യൻ നോക്കൂ. മൊസൈക്ക് ഇമേജ് ഓഫ് പിനീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കുണ്ട്. അത് 2 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 2018 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുറേ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ടും തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എല്ലാം ഞാൻ വായിക്കാൻ നിൽക്കുന്നില്ല. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, അത് മെയിലായിട്ട് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്താ കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ മതി. അപ്പം കമൻറ്റ് ബോക്സിൽ ഇട്ടിരുന്നാൽ എനിക്ക് സെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. മെയിൽ ചെയ്തിരുന്നാൽ മതി. മെയിൽ ചെയ്താൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. വലിയ ഇതൊന്നുമില്ല, ഇന്നല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് വേണമെങ്കിലും മെയിൽ ചെയ്തിരുന്നാൽ മതി, അയച്ചുതരാം. സോ നമുക്ക് ഈ വീഡിയോയിൽ ഇത്രമാത്രം നോക്കാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കി അപ്പൻഡേജസും എല്ലാം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സ്റ്റേ ട്യൂൺ ആൻഡ് സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. സ്റ്റഡി വെൽ.